ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ ലോസ് റൈഡർ. നമ്മളിന്നിവിടെ വീണ്ടും പാലക്കാട് വന്നിരിക്കുന്നത്. പാലക്കാട് വന്ന് പ്രത്യേകിച്ച് വ്ലോഗ് എടുക്കാനുള്ള കാരണം പറഞ്ഞാൽ, നമ്മൾ അന്നൊരു സൈക്കിൾ എടുക്കുമ്പോൾ വ്ലോഗ് എടുക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ദിവസം മുമ്പ് തന്നെ സൈക്കിൾ ഇവിടെ വന്ന് എടുത്തായിരുന്നു. പക്ഷേ സൈക്കിൾ എടുത്തു പറഞ്ഞാൽ ഞാൻ ഗിയർ ഇങ്ങനെ എന്താ പറയുക, ചവിട്ടി നോക്കിയില്ല. മീൻസ് പെഡൽ ചെയ്ത് നോക്കി ഞാൻ, ഗിയർ വീണ്ടോ നോക്കിയില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് വെറുതെ ഇങ്ങനെ കറക്കിയപ്പോൾ ഗിയർ ഒക്കെ വീണ്ടായിരുന്നു. വീട്ടിൽ കൊണ്ടുപോയ ശേഷമാണ് പിന്നെ ഇന്നലെ ഗിയർ വീഴാണ്ടായി. അങ്ങനെ ആ ഒരു ഇതിൽ രാവിലെ ഒരു 12 മണിയാകുമ്പോൾ ഇറങ്ങിയതാണ്. ഇപ്പം ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സൈക്കിൾ. ഇവിടെ എനിക്ക് നിൽക്കുന്നുണ്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോ, മിനിഞ്ഞാനത്തെ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാം. അത് കുറച്ചുള്ളൂ. ഇതാ നമ്മുടെ വായി എപ്പോഴത്തെയും പോലെ ഇവിടെ വീണ്ടും പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആള് ആളുടെ പുതിയ വേറൊരു സൈക്കിളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഫുള്ള് സൈക്കിളുകളൊക്കെ എപ്പോഴും ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ അന്ന് വരുമ്പോഴും ഇതേപോലെ ഉണ്ടായിരുന്നു, ഇന്ന് വരുമ്പോഴും ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ സൈക്കിളിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ട് പറഞ്ഞു. ഞാനിതാ മറ്റേ ഇന്നലെ മിനിഞ്ഞാന്നിട്ട വീഡിയോയിൽ കവർ ഉണ്ടായിരുന്നില്ല, സീറ്റ് കവർ മാറ്റി. എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് ഇത്. പിന്നെ വീട്ടിൽ പോയി കുറച്ചൊന്ന് ഫ്രണ്ടൊക്കെ പൊക്കിയപ്പോൾ സൈക്കിളിൻ്റെ ഹാൻഡിലൊക്കെ ഒടിഞ്ഞു. പിന്നെ അത് അവിടെ വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി മാറ്റുമ്പോൾ മൊത്തമായിട്ട് മാറ്റാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാനിലാണ്. പിന്നെ ഇതിൻ്റെ ഈ ഗിയറാണ്, ബാക്കിലെ ഗിയറാണ് വീഴാത്തത്. ഞങ്ങളെ ചങ്ങനെ കണ്ണാടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെറുതെ ഒരു സന്തോഷത്തിന്. നമ്മുടെ ഭായ അവിടെ തീ പണിയാണ്. അയ്യോ, ഒന്ന് ഭയങ്കര ടയർഡായി ഗൈസ്. ഒടുക്കത്തെ വെയിലായി, നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിൽ. നമ്മുടെ സൈക്കിൾ അപ്പം നമുക്കളപ്പം നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി നമ്മൾ സൈക്കിൾ നമ്മുടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പുതിയ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഇനി ഫുള്ള് സൈക്കിളിലായിരിക്കും റൈഡൊക്കെ മിക്കവാറും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺപ്പിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഭായൻ്റെ ഒരു വർക്കിന് കൊടുത്തു നോക്കട്ടെ. ഇനി എപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. 10 മിനിറ്റ് ആവുള്ളൂ, ആളൊന്ന് കൈകൊക്കെ തീരാവുന്ന പ്രശ്നമുള്ളൂ തോന്നുന്നു. അതാണ് ഞാൻ പിന്നെ അവിടെ നമ്മുടെ ആ ഒരു ഏരിയയിൽ പറഞ്ഞാൽ സൈക്കിളില്ല. ഇതിപ്പോൾ ഏകദേശം അവിടെ നിന്ന് 10-40 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക്. 35 കിലോമീറ്റർ അത്രയും ഉണ്ടാവും പാലക്കാട്. അപ്പോൾ പെഡൽ ചെയ്തിട്ടാണ് സൈക്കിൾ ചവിട്ടിയിട്ടാണ് വന്നത്. ഭയങ്കര വെയിലായി തന്നു, അത് കാരണം ഭയങ്കര ടയേർഡായി. വന്ന് സൈക്കിൾ എടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നു, പാലക്കാട് എത്തിയിരിക്കുന്നു. ഓ, സൈക്കിൾ അവസാനം കണ്ടു കിട്ടി ഗൈസ്. ഇപ്പോൾ നമ്മുടെ സൈക്കിൾ 6-7 മാസങ്ങൾക്ക് ശേഷം സൈക്കിള് കണ്ടിട്ടാണ്. വണ്ടി തുരുമ്പൊക്കെ പിടിച്ചു, ആളിപ്പൊക്കെ ശരിയാക്കിയാണെന്ന് പറഞ്ഞു. ചെയിനൊക്കെ ഉണ്ടാവും, ഫുള്ള് ഇതായി. 2 ഡിസ്ക് ബ്രേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ സീറ്റ് ഏകദേശം 5-6 കൊല്ലം പഴക്കമുണ്ട് ഈ സൈക്കിളിന്. അതാണ്, 5-6 കൊല്ലം കൂടുതലാണ് തോന്നുന്നത്. പിന്നെ നമ്മളിൽ ഇപ്പം തന്നെ സൈക്കിള്, പുതിയൊരു സൈക്കിൾ മേടിക്കേണ്ട പൈസ ചിലവായി. പക്ഷേ നമ്മൾ ഇതിൽ തന്നെ എല്ലാം ചെയ്യുന്നതാണ്. നമ്മുടെ വിൻറ്റേജിനോടാണ് കൂടുതൽ താല്പര്യം, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇത് നോക്കുന്നത്. ഇതാ നമ്മുടെ ബയ്യ, നമ്മൾ എൻ്റെ അതേ കമ്പനിയുള്ള ഒരു വേറൊരു സൈക്കിളാണ് കേട്ടോ, റാലി. ബയ്യ സ്പീക്കറിലെ ഓ കഴിഞ്ഞ ഓ വാ നൈസ് പൊളിച്ചില്ലേ. ബയ്യ പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയ ആര് പറഞ്ഞാലും തിരിഞ്ഞു നോക്കില്ല കേട്ടോ. ആൾ അങ്ങനെ ഒരു വൈബ് മനുഷ്യനാണ് അല്ലേ. ഇത് നമ്മുടെ അർജുനേട്ടൻ, ഇയാളാണ് എന്നെ പറ്റിച്ചത്. എൻ്റെ പൊന്ന അർജുനേട്ടാ, ചിരിച്ചു മാടുത്തു കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട്. സ്റ്റോറിയൊക്കെ ഇട്ട് വന്നാണ്, ഇപ്പൊ സൈക്കിൾ കിട്ടും, ഇപ്പൊ സൈക്കിൾ കിട്ടും. സീറ്റൊക്കെ കീറി പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. എല്ലാം ഇപ്പൊ മാറ്റണം. ഇനി കുറച്ച് സാധനങ്ങൾ മാറ്റാറുണ്ട്. പിന്നെ മൊത്തത്തിലൊന്ന് ഇതാക്കണം. ഇതിൻ്റെ ചെയിനൊക്കെ ഉണ്ടാ അറിയുമല്ലോ, ഫുള്ള് പോയി കിടക്കണം. ഡിസ്ക് ബ്രേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതാ ആളെ ഹെൽപ്പിന് വിളിക്കുന്നുണ്ട്. ഹെൽപ്പിന് എന്താണ് നോക്കട്ടെ. സൈക്കിള് എടുത്തിരിക്കുന്നു, നമ്മളാൾക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്ത് പണിയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ ഒരു സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ,
പഴയ ഒരു ഷിഫ്റ്റർ ഒക്കെയാണ് കേട്ടോ, പുതിയ ഷിഫ്റ്റർ അല്ല, 21 സ്പീഡാണ്, 7 സ്പീഡ് 21 ഗിയർ വരുന്ന ഒരു ചോട്ട സൈക്കിളാണത്. ഇതിലാണ് നമ്മൾ ഫുള്ളിനി ഫുള്ള് റൈഡ് വീഡിയോസ് കാണാൻ പോകുന്നത്. വൈബാണ്. പിന്നെ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കടയൊക്കെ എന്തായാലും കണ്ടതാണ്, ബയ്യനെയും നിങ്ങൾ കണ്ടതാണ്. ഇവിടെ പിന്നെ എപ്പോഴും വർക്ക് ഉണ്ടാവും, ഞാൻ വരുമ്പോൾ എപ്പോഴും ഇവിടെ സൈക്കിളുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ വർക്കിന് വേണ്ടിയിട്ട്. ഇത് അവിടെ ഒരു ഫാറ്റ് ബോയ് നിൽക്കുന്നുണ്ട് വാൾടെക്സിൻ്റെ, കാണിച്ചു തരാം. രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് ഗൈസ്. ഓ ഇതാ സാധനം ഡിനോസ്, ഡിനോസ് ഇതാ ബ്രാൻഡ് എന്ന് മനസ്സിലായില്ല ഗൈസ്. ജാഗ്വാറിൻ്റെ ചിന്നോക്കുണ്ട്, ഷിമാനോ. അടിപൊളി സാധനമാണ് ഗൈസ് ഇത്. ഇതാ രണ്ട് ഫാറ്റ് ബോയ് നിൽക്കുന്നുണ്ട്. ഇതാ പറഞ്ഞു ഇത് അവിടെ ഒരു ഹൈബ്രിഡ് നിൽക്കുന്നുണ്ട് ഗൈസ്. ബായാണെങ്കിൽ പിന്നെ പണി തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ, തിരിഞ്ഞു നോക്കില്ല ആള്. ഞങ്ങൾക്ക് സൈക്കിൾ ഹോൾഡ്. ഓക്കെ കഥ ഗൈസ്, നമ്മുടെ സൈക്കിൾ അങ്ങനെ ബായി എയറി കയറ്റിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സൈക്കിളിൽ കുറച്ചുകൂടി വർക്കുണ്ട്. ഈ ഒരു ഷോക്ക് അബ്സറൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റണം എന്നുണ്ട്. അതിപ്പോൾ ഇനിയൊരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് മെല്ലെ വന്നിട്ട് ഫണ്ടൊക്കെ സെറ്റായിട്ട് മാറ്റാറുണ്ട്. ഇതാ ഈ സംഭവം തന്നെ ഇത് കയറ്റിയാലോ കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഏകദേശം 1000 രൂപ വരുന്നുള്ളൂ, ഒരു 10-2000 രൂപ നല്ലത് കിട്ടുന്നതാണ് ബായി പറഞ്ഞത്. പിന്നെ ഇവിടെ വരുന്നത് പുതിയൊരു സൈക്കിൾ കണ്ടു, ഹൈബ്രിഡാണ്, ബെർണാഡോ അല്ല ബർഗാമൗണ്ട്, സോറി ബെർണാഡോ വ്യൂ, ബർഗാമൗണ്ടിൻ്റെ ഒരു സൈക്കിളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കമ്പനി കേൾക്കുന്നത്. ഗിയർ സിസ്റ്റമൊക്കെ ഷിമാനോവിൻ്റെ തന്നെയാണ് വരുന്നത്, ഒരു ഹൈബ്രിഡാണ്, അടിപൊളിയായിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടൊക്കെ ഹൈഡ്രോളിക് ഡിസ്കും, 8x3 ആണ് ഗിയർ വരുന്നത്, 24 സ്പീഡ് ഗിയറാണ് ഇതിന് വരുന്നത്. ഗ്ലാസ്സൊക്കെ വെച്ച് ആൾ അടിപൊളിയാക്കിയിട്ടുണ്ട് വണ്ടി, അടിപൊളി സാധനം. ഇത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടവരല്ലോ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ബായി പറഞ്ഞത് ഒരു 10-40 രൂപേൻ്റെ റേഞ്ചിലുള്ള അതാണെന്ന് പറഞ്ഞു. പിന്നെ ബായ അവിടെ ക്ഷീണിച്ചിരിക്കുന്നു, ഫുഡ് കഴിച്ചിട്ടില്ലേ, ഫുഡ് നെയ്യ് കഴിഞ്ഞ തന്നെ. ഗർപ്പേ ഫുഡ് ഓർ ഷോപ്പ് ഹോട്ടൽ ഫുൾ ഓൾ ഡേ ഹോട്ടൽ ക്ലോസ് ഇറ്റ്സ് ബി 3 o'clock ലേ. ഭയങ്കര നമ്മുടെ സൈക്കിൾ നോക്കാം, എന്താണ് പ്രശ്നം എന്ന് നമുക്ക് കണ്ടറിയാം. ആണാണല്ലോ ഏറി കയറ്റാൻ പറഞ്ഞത്. ഓ ഇങ്ങനെയാണോ കയറ്റേണ്ടത്, അത് നമുക്കറിയില്ലായിരുന്നു ബോയ്സ്. ആള് കയറ്റി വയ്ക്കാൻ പറഞ്ഞു, ഞാൻ കയറ്റി വെച്ചു, ഇങ്ങോട്ട് തിരിച്ചിട്ടാണ് വെക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓഹോ ബൈ, വാട്ട് പ്രോബ്ലം? എനിക്കിനി വയ്യ ഗൈസ്, പാലക്കാട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചിട്ട് പോകും പ്ലീസ്. ഭയങ്കര വെയിൽ, കുറേ കാലത്തിന് ശേഷം ചവിട്ടി കയറണമെന്ന് തോന്നുന്നു. ഇനി ഡെയിലി സൈക്കിൾ ചവിട്ടണമെന്ന് തോന്നുന്നു. ഓഹോ അവിടെയാണ് കള്ളികൾ. തിരിച്ചു പോകുമ്പോഴെങ്കിലും റെഡിയായ മതിയായിരുന്നു. റെഡിയായി റെഡിയായി, ആളൊന്ന് തൊട്ടാൽ മതി, അപ്പോഴേക്കും സംഭവം ആവണം. നമ്മളവിടെ പിന്നെ ഇങ്ങനെ ഒരു കടയിൽ ആലത്തൂരും ഇല്ല, അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് തന്നെ വരണം ഒരവസ്ഥയാണ് ഗൈസ്. ഇതൊന്നും വേണ്ടേ.
എന്താ ചെയ്യാം. ഓ അന്ന് നമ്മൾ കണ്ട റാലി ഇവിടെ ഉണ്ട്, പോയിട്ടില്ല. അവിടെ ഒരു ജെയിൻ്റ് ഇരിപ്പുണ്ട് ഗായ്. ഏ ജെയിൻ്റ് റോഡ് ഹൈബ്രിഡ് ഓർ റോഡ് ബൈക്ക്? ഹൈബ്രിഡ്. ഇത് ഹൈബ്രിഡാണെന്ന് പറഞ്ഞത്, നമുക്ക് പിന്നെ പെട്ടെന്ന് കണ്ട അറിയണമില്ല, അതാണ് ആദ്യം ചോദിച്ചത്. ഏ ഏ വല കിത്തന റുപ്യ ഏ ജെയിൻ്റ് 50k. ആ ഏകദേശം ഒരു 50,000 രൂപയാണ് ഈ സൈക്കിളിൻ്റെ വില പറയുന്നത്. അത് അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ബ്രേക്കൊക്കെ സാധാ ബ്രേക്കാണ്, മറ്റേ അടിപൊളിയാണ്. എപ്പോഴും വർക്കിന് സാധനങ്ങളുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ ഇത് അവിടെ അവിടെയാണ് പ്രശ്നം. ഞാനാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് ഫുള്ള് നോക്കി, പിന്നെ അതിൽ അഴിക്കാനൊന്നുമില്ല. നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്ത കാരണം അഴിക്കാനും പണിക്കൊന്നുമില്ല. ന്യൂ ഉടണ്ടാ? ഓ പുതിയ, ഓ ഗായ്സ് മറ്റേ സാധനം പുതിയ തരണം. ഞാൻ പെട്ടുന്നാ തോന്നണേ. ഇതിന് ഇനി 10 രൂപയാവുണ്ടോ? ഓ ബായ് സീനാണ് ബായ്. എന്താ ചെയ്യ, ഇതായിരുന്നു അപ്പൊ പ്രശ്നം. ബായ് ആഫ്റ്റർ എ റൈഡ് വി ക്യാൻ ചേഞ്ച് ഫുള്ള് ഹൈഡ്രോളിക് ബ്രേക്സ് ഫുൾ ഹാൻഡിൽ ബാർ ഷോക്ക് അപ്സർ ഫുള്ള് മാറ്റാട്ടോ. നോ 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 ന്യൂ സൈക്കിൾ, ഫുൾ ഓൺ ദിസ് വൺ. യു ആർ ദ മെയിൻ. ന്യൂ സൈക്കിൾ പിന്നെ. ഏ വിൻറ്റേജ് വിൻറ്റേജ്, വി ലവ് വിൻറ്റേജ്. ഇന്നാണെങ്കിൽ കൂടെ ആരുമില്ല, വൈബ് അടിച്ച് പോകാനും ആരുമില്ല. ഇന്ന് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു ഗൈസ്. വേണോട്ടൻ ദിസ് ടൈം നോലേ ഹൗസ് വർക്കിംഗ് ഹോം വർക്കിംഗ് അല്ല എന്താണ് വർക്ക് ഫ്രം ഹോം സോറി. അങ്ങനെ വണ്ടി ശരിയായിരിക്കാണ്. അപ്പോൾ നമ്മൾ ഇനിയും ഫുൾ ഈ വണ്ടിയിലാണ് ട്രിപ്പൊക്കെ ഉണ്ടാവുക. എല്ലാവരും വീഡിയോ കാണണം. അങ്ങനെ നമ്മുടെ ഇത് മാറ്റിയിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കേബിളാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. ആ കേബിൾ മാറ്റി പറയും. ഷിഫ്റ്ററിനും കൂടി എന്തോ ഒരു ചെറിയതുണ്ട് അത്, പക്ഷേ കുഴപ്പമില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ ഒരു കുറച്ച് ഇതൊക്കെ റൈഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മെല്ലെ വന്നിട്ട് ഷിഫ്റ്റർ മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബായ് ശരി പറഞ്ഞിട്ട് ബായ്. അപ്പോൾ ഓക്കെ ബായ്, റെഡി ഓക്കെ ബായ് ഗായ്സ്. അങ്ങനെ നമ്മൾ എവിടെ എത്തി? ആ വീടെത്തിട്ടോ, വടക്കഞ്ചേരി എത്തി. ആ വടക്കഞ്ചേരി എത്തിയത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലെ സൈക്കിള്. എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ക്യാമറ അല്ല ചേ ക്യാമറേ മറ്റേ വണ്ടി വെച്ചിട്ട് ഇവൻ എന്നെ വിളിക്കാൻ വന്നു. ഈ മണ്ടൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. അവന്റെ വീട്ടിൽ നിന്ന് നാളെ സൈക്കിൾ എടുക്കാം. ഞാൻ തളർന്നു. കരഞ്ഞു വിളിച്ചത് എന്റെ അതിനാണ്. ഇപ്പൊ മുടി വെട്ടാൻ വന്നാണ് കഴിച്ചത്, എന്നിട്ട് എന്നെ വിളിക്കാം. അപ്പൊ എല്ലാവർക്കും വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ഇപ്പൊ സമയം ഏകദേശം 5:30 ഞാൻ അവിടെ നിന്ന് 3:30 ഇറങ്ങിയത്. 2 മണിക്കൂർ കൊണ്ട് എത്തി എന്റെ ഇടുപ്പൊക്കെ ഒടിഞ്ഞു കഴിച്ച്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എന്തായാലും വൈകാണ്ട് ഉണ്ടാവും. ഓക്കെ ബൈ.